ഇനി നമുക്ക് ജനപ്രതിനിധി റിപ്പോർട്ടർ ആകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടക്കുന്നു. ഇന്ന് ആരാണ് നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്? പെരുമ്പാവൂരിലെ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയാണ് നമുക്കൊപ്പം ചേരുന്നത്. വാർത്ത പറയാൻ, എന്തെല്ലാമാണ് പെരുമ്പാവൂർ മണ്ഡലത്തിലെ കാര്യങ്ങളെന്ന് അറിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ഇന്നൊരു ഒരു 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 ഗിഫ്റ്റ് ഉണ്ട് പ്രേക്ഷകർക്കായിട്ട്. ഗുഡ് മോർണിംഗ് എൽദോസ് കുന്നപ്പള്ളി. ഗുഡ് മോർണിംഗ് എക്സ് കെ. ഗുഡ് മോർണിംഗ്. ജീവിതമൊക്കെ സുഖകരമായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു? വളരെ നന്നായി പോകുന്നു. ഇവിടെ ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ധർമ്മപത്നിക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കാര്യം താങ്കളുടെ വിവാഹം രാഷ്ട്രീയമായി തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. കുടുംബം എല്ലാം സന്തോഷമായിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. വളരെ ഞങ്ങളുടെ അന്വേഷണം അറിയിച്ചേക്കാം. ആദ്യം എനിക്ക് തോന്നുന്നത് താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് മൂകികൾക്കായിട്ട് ഒരു കവിത എഴുതി എന്ന് കേട്ടു. താങ്കളെ കുറിച്ചല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കവിത ഒന്ന് തുടങ്ങിയാലോ? ഞാൻ സ്വയം വിമർശിച്ചുകൊണ്ട് എഴുതിയ കവിതയാണ് സീറ്റ് മോഹി. അതിൻ്റെ ഒരു നാല് ലൈൻ മാത്രം ഇവിടെ ചൊല്ലാം. ആയിക്കോട്ടെ. പത്രം മറിച്ചു നോക്കി, എൻ്റെ മാത്രം പേരില്ല. പത്രാധിപരെ വിളിച്ചു നോക്കി, നാളെയെങ്കിലും ഒരു ന്യൂസ് കൊടുത്തന്നെ ആളാക്കുവാൻ കനിയണം പൊന്നു സാറേ. ഏതു മണ്ഡലം നോക്കി ഇരിപ്പു നീ, കേതു മണ്ഡലം കൈവിട്ടു പോകുമോ? എന്തു ചെയ്യണം എം എൽ എ ആകുവാൻ, എവിടെ പോയി ഞാൻ ഭജന ഇരിക്കണം? അഞ്ചു നേരവും വാട്സാപ്പിൽ ഫോട്ടോയിട്ടെൻ്റെ നെഞ്ചുകവരുന്നു പിഞ്ചു നേതാക്കൾ. ഇന്നലെ ചെയ്ത വീരപ്രവൃത്തികൾ ഇന്നിതാ വീരമൃത്യുവായി ഫേസ്ബുക്ക് കമൻറ്റുകൾ. അത്രയാണ് എന്റെ ഓർമ്മയിലുള്ളത്. നന്നായി, നാല് വർഷങ്ങൾ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് അത് ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പ്രസിദ്ധപ്പെടുത്തണം. അപ്പോ നന്നായി, 24 കവിത പ്രേക്ഷകർ. ഇനി നമ്മൾ മണ്ഡലത്തിലേക്ക് വന്നാൽ നഗരം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഗതാഗത കുരുക്കാണ്. കോഴിക്കോട്, തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിലേക്കും മൂന്നാറിലേക്കുള്ള ദീർഘദൂര ബസ്സുകളൊക്കെ തന്നെ കടന്നു പോകുന്നത് താങ്കളുടെ മണ്ഡലത്തിലൂടെയാണ്. അപ്പൊ ഈ എം സി റോഡ് വഴി കടന്നു പോകുന്ന ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് എം എൽ എ? പെരുമ്പാവൂരിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പെരുമ്പാവൂരിലെ ഗതാഗത കുരുക്കാണ്. പെരുമ്പാവൂരിലെ മാത്രമല്ല, കോട്ടയത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുമ്പോഴും അതോടൊപ്പം തന്നെ ആലുവ മൂന്നാർ പോകുമ്പോഴും ഒക്കെ 10,000 വാഹനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുക. ആലുവയിൽ നിന്ന് പെരുമ്പാവൂർക്ക് വരുന്ന വാഹനങ്ങളുടെ എണ്ണം തന്നെ 50,000 ഒരു ദിവസം മാത്രം. ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. പെരുമ്പാവൂർ അറിയപ്പെടുന്നത് മിനി ഇന്ത്യ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതര സംസ്ഥാന അഥവാ അയൽ സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേരുള്ള, 100,000 പേര് പെരുമ്പാവൂർ തന്നെ അവരുണ്ട്, തൊഴിലാളികളുണ്ട്. അവരുള്ള ഒരു നഗരമായതുകൊണ്ട് ഇവിടെയുള്ള പോപ്പുലേഷനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെയുണ്ട് എന്നുള്ളതുകൊണ്ട് ഗതാഗത കുരുക്ക് പരിഹരിക്കേണ്ടത് ഏറ്റവും വലിയ കടമയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പദ്ധതി, പെരുമ്പാവൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെരുമ്പാവൂരിൽ ഈ ഗവൺമെൻറ്റിൻ്റെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ബജറ്റിൽ ഗവൺമെൻറ് പെരുമ്പാവൂർ ബൈപ്പാസ് പ്രഖ്യാപിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 20 കോടി രൂപയാണ് ഗവൺമെൻറ് ബൈപ്പാസ് നിർമ്മാണത്തിന് വേണ്ടി തുടക്കത്തിൽ പ്രഖ്യാപിച്ചത്. RBDCKA ആണ് ഇതിന് നിർമ്മാണ ചുമതലകൾ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് റെഡിയാക്കി നൽകിയത് ഈ കിഫ്ബിയാണ്, കിറ്റ്കോയാണ് ഡിസൈൻ ചെയ്തത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് റെഡിയായി കഴിഞ്ഞപ്പോൾ 134 കോടി രൂപയാണ് ഇതിനാവശ്യമുള്ളത്. പലപ്പോഴും നമുക്കറിയാം, സമയബന്ധിതമായി കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ഇതിൻ്റെ എസ്റ്റിമേറ്റ് തുകയിൽ വലിയ വർധനവുണ്ടാവും. പല പദ്ധതികളുടെയും അവസ്ഥ അതുതന്നെയാണ്. പക്ഷേ ഇവിടെ അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു, 2 ഘട്ടമായി പെരുമ്പാവൂർ ബൈപ്പാസ് ഏറ്റെടുത്തു. ഏകദേശം 4 കിലോമീറ്റർ നീളം വരുന്ന പെരുമ്പാവൂർ ബൈപ്പാസ് ആലുവ മൂന്നാർ റോഡിൽ നിന്ന് ആരംഭിച്ച് പാലക്കാട്ട് താഴെ നിന്ന് ആരംഭിച്ച് വെജിറ്റബിൾ മാർക്കറ്റ് വന്ന് AM റോഡ് ക്രോസ് ചെയ്ത് MC റോഡ് ക്രോസ് ചെയ്ത് കോതമംഗലത്തേക്ക് പോകുന്ന AM റോഡിൽ വന്ന് അവസാനിപ്പിക്കുന്ന 4 കിലോമീറ്റർ റോഡാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒത്തിരി കടമ്പകൾ കടന്ന് മാത്രമാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്നുള്ളത് നമുക്കറിയാം. സംയുക്ത സ്ഥലപരിശോധന ഉണ്ടായി, അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു. അതുകൂടാതെ സാമൂഹ്യ ആഘാത പഠനം എന്ന് പറയുന്ന ഒന്നുണ്ട്. സാമൂഹ്യ ആഘാത പഠനം, ഒരുപക്ഷെ ബൈപ്പാസുകളുടെ ചരിത്രത്തിൽ ഏറ്റവും പെട്ടെന്ന് സാമൂഹ്യ ആഘാത പഠനം നടപ്പിലാക്കിയത് പെരുമ്പാവൂരായിരിക്കാം. 2 മാസം കൊണ്ട് തന്നെ ബൈപ്പാസുമായി ബന്ധപ്പെട്ട 1-ാം ഘട്ടത്തിൻ്റെ സാമൂഹ്യ ആഘാത പഠനം പൂർത്തീകരിച്ച് അതിനുശേഷമുള്ള അവിടുത്തെ മുഴുവൻ ഭൂ ഉടമകളെയും വിളിച്ചു ചേർത്ത് 4-1 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഹിയറിംഗ്, പബ്ലിക് ഹിയറിംഗ്, പൊതുജനവാദം കേട്ടതിന് ശേഷമാണ് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. കൂടാതെ വിദഗ്ധ സമിതി പരിശോധിച്ചു, അതിന് സംസ്ഥാന ഗവൺമെൻറ് അംഗീകാരം നൽകി. ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുത്തു.
അതിനുശേഷം ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭൂമി ഏറ്റെടുക്കുന്ന 2.69 ഹെക്ടർ സ്ഥലം ഭൂമി ഏറ്റെടുക്കേണ്ടി വരും ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അത്തരം ഭൂമിയാണ് ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ബൈപ്പാസ് തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചില വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തു. പക്ഷേ കേസ് കൊടുത്ത പ്രദേശവും കേസ് കൊടുക്കാത്ത പ്രദേശവുമായിട്ട് രണ്ടായിട്ട് അതിനെ മാറ്റി രണ്ട് ഘട്ടം രണ്ട് ഫേസാക്കി. ആ ഫേസിൻ്റെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ ബൈപ്പാസ് ഇപ്പോൾ തുടങ്ങാൻ കഴിയുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടപ്പിലാക്കിയ 11 ബൈപ്പാസുകൾക്ക് ആദ്യഘട്ടത്തിൽ അനുമതി കൊടുത്തു. പെരുമ്പാവൂർ ബൈപ്പാസിൻ്റെ അനുമതി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിലാണ് പുതിയതായി 6 ബൈപ്പാസ് കൂടി അനുമതി കൊടുത്ത ഘട്ടത്തിലാണ് ആദ്യത്തെ ബജറ്റിൽ ഗവൺമെൻറ് ഈ ബൈപ്പാസിന് അനുമതി നൽകുന്നത്. പെരുമ്പാവൂർ വില്ലേജിലെ 62 വസ്തു ഉടമകളിൽ നിന്നാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നത്. ആ ഭൂമി ഉടമകളുടെ ഏകദേശം ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ 2.69 ഹെക്ടർ സ്ഥലം ഭൂമി ഏറ്റെടുക്കുന്നു. പെരുമ്പാവൂര് മാറമ്പിള്ളി വെങ്ങോല വില്ലേജുകളിൽ കൂടിയാണ് ഇത് കടന്നു പോകുക. ഭൂമി ഏറ്റെടുക്കുന്ന അതിൻ്റെ ഒരു ഭൂ ഉടമ നമ്മളുമായിട്ട് ഇപ്പോൾ ഈ വാർത്ത ഈ റിപ്പോർട്ടിൽ ചേരുകയാണ്. നമ്മുടെ പെരുമ്പാവൂരിലെ ഭൂമി ഏറ്റെടുക്കുന്ന സ്ഥലത്തുകൂടെ പോകുന്ന ഷീബ രാമചന്ദ്രൻ ഇപ്പോൾ നമ്മളുമായിട്ട് ഇവിടെയുണ്ട്. ഞാൻ ഷീബയിലേക്ക് പോവുകയാണ്. ഷീബ, നമ്മുടെ 24 ന്യൂസിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഭൂമി ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോവുകയാണ്. എന്തൊക്കെയായി ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾക്ക് ആകെ 1 ഏക്കർ 30 സെൻറ് സ്ഥലമാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ്. 30 സെൻറ് സ്ഥലമാണ് സർക്കാരിന് കൊടുക്കുന്നത്. ബൈപ്പാസ് പെരുമ്പാവൂരിൻ്റെ ഒരു ചിരകാല സ്വപ്നം തന്നെയായിരുന്നു. നമുക്കറിയാം വളരെയധികം ഗതാഗത കുരുക്കുമായിട്ട് നിന്ന് തിരിയാൻ പറ്റാത്ത സാധാരണ നമ്മൾ മലയാളികൾ മാത്രമല്ലല്ലോ, ഇപ്പോൾ മെല്ലെ പറഞ്ഞ പോലെ ഒരു മിനി ഇന്ത്യ എന്ന് പെരുമ്പാവൂരിന് അറിയപ്പെടുമ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒത്തിരിയുള്ള ഒരു പ്രദേശം തന്നെയാണ് പെരുമ്പാവൂർ. നിങ്ങളുടെ എത്രമാത്രം സ്ഥലം ഏറ്റെടുക്കുന്നുണ്ട്, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, അതിൻ്റെ വില നിശ്ചയിച്ചോ നോട്ടീസ് കിട്ടിയോ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം? 30 സെൻറ് സ്ഥലമാണ് എൻ്റേത് നഷ്ടപ്പെടുന്നത്. അതെ, പെരുമ്പാവൂർ മരതുകവല ആണ് സ്ഥലം, മുനിസിപ്പാലിറ്റി തന്നെയുള്ള മരതുകവല. ഇത് ഞങ്ങൾ വളരെ വിലപിടിപ്പുള്ള ഒരു സ്ഥലം, നല്ല മൂല്യമുള്ള സ്ഥലമാണ്. എന്നിട്ടും നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത ഇതിൽ വലിയൊരു വിഷയമാണ്. സമൂഹത്തിന് ഈ യാത്രാ സൗകര്യം, ഗതാഗത കുരുക്ക് വളരെ ശക്തമായിട്ടുള്ള സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു മനുഷ്യാവകാശ കമ്മീഷൻ സമീപിച്ച് അതിന് ശേഷവും MLA വന്നതിന് ശേഷമാണ് ഈ പെട്ടെന്ന് തന്നെ ഇതിനൊരു സത്വരമായ ഒരു നടപടികൾ ഉണ്ടാകുകയും സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ സ്ഥലമെടുപ്പും ആഘാത പഠനം സാമൂഹ്യ ആഘാത പഠനം. ഓക്കെ, ഒരുപാട് നന്ദി ശ്രീബ രാമേന്ദ്രൻ. ഇവിടെ ഈ ഭൂമി 62 ഭൂ ഉടമകളുടെ ഭൂമിയാണ് ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത്. അത് ഇതിൽ 106, 112, 113, 117 ബ്ലോക്കുകളിൽപ്പെട്ട 2.69 ഹെക്ടർ സ്ഥലം ആദ്യം ഏറ്റെടുക്കും. ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു വലിയ നാടാണ്, സാംസ്കാരികപരമായി മുന്നേറുന്ന സ്ഥലമാണ്, ഒത്തിരിയേറെ വിദഗ്ധരുള്ള ഒത്തിരിയേറെ. പെരുമ്പാവൂർ മണ്ഡലത്തിലെ കോവിഡ് സാഹചര്യം എങ്ങനെയാണ്, അവിടെ നിയന്ത്രണത്തിലാണോ കാര്യങ്ങൾ, രോഗികളുടെ എണ്ണം കൂടുന്നുണ്ടോ, ജനങ്ങളുടെ ജാഗ്രത എങ്ങനെയാണ്, പെരുമ്പാവൂരിലെ ജനങ്ങളുമായി സംബന്ധിക്കാൻ എന്തെങ്കിലും പറയേണ്ടതും പറയും. വളരെ ജാഗ്രതയോടു കൂടിയിട്ടാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകുന്നത്. ഒരു മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തുമാണ് ഇവിടെയുള്ളത്. പക്ഷേ ചില പഞ്ചായത്തുകളിൽ വലിയ തോതിൽ കോവിഡുകളുടെ എണ്ണം കൂടുന്നുണ്ട്. രായമംഗലം പഞ്ചായത്തിൽ സ്റ്റാഫ് അടക്കമുള്ള പലർക്കും കോവിഡ് കഴിഞ്ഞ ദിവസങ്ങളെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയും അവരുടെ കുടുംബത്തിന് കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. വേങ്ങൂർ പഞ്ചായത്തിലും കോവിഡ് രോഗികളുടെ എണ്ണം ഏറുന്നുണ്ട്. എന്നാൽ പോലും വലിയ ജാഗ്രത പഞ്ചായത്തുകൾ, സ്വയം സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ആരോഗ്യ പ്രവർത്തകരെല്ലാം ഈ കാര്യത്തിൽ വലിയ ജാഗ്രതയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ആരോഗ്യ പ്രവർത്തകർ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നു. ഇവിടുത്തെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമം. നമുക്കിനി വാർത്തകളിലേക്ക് പോകാനുണ്ട്. ഇനി താങ്കൾ വൈൻഡപ്പ് ചെയ്താൽ സന്തോഷമായി. അപ്പോൾ താങ്കൾ ശരിക്കും ഒരു റിപ്പോർട്ടറായി മാറി എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മളുടെ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ എന്നോട് പറയുകയായിരുന്നു, വേണേ ഒരു ബയോഡേറ്റ വാങ്ങിച്ചു വെച്ചോളാം, എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാമെന്ന്. അപ്പോ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരു റിപ്പോർട്ടർ ആകുക എന്നുള്ളത്. ഞാൻ വേണമെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് റിപ്പോർട്ടറുടെ ജോലി ചെയ്യാൻ തയ്യാറാണ്, ശമ്പളം കിട്ടുമെങ്കിൽ. അതെനിക്ക് വരെയായി. എന്തായാലും സ്പീക്കറോട് ഒരു പെർമിഷൻ വാങ്ങിച്ചു വെച്ചോളൂ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാം. അപ്പൊ എന്തോസ് കുന്നപ്പള്ളിയിൽ നമുക്ക് ഇനി സാധാരണ റിപ്പോർട്ടർ പറയുന്ന സൈനിങ് ഓഫും കൂടെ.
വളരെ സന്തോഷമുണ്ട്. 24 News ഇത്തരം ഒരു അവസരം എനിക്ക് തന്നതിൽ. ഞാനിവിടെ സൈൻ ഓഫ് ചെയ്യുന്നു. ക്യാമറമാൻ സ്വാതി കൃഷ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ എൽദോസ് കുന്നപ്പള്ളി. ഓ, താങ്ക് യു എൽദോസ് പി കുന്നപ്പള്ളി. നമ്മുടെ എം എൽ എ ആണെന്ന് തോന്നുന്നതേ ഇല്ല. അദ്ദേഹം ഒരു റിപ്പോർട്ടറായി തന്നെ രൂപപരിണാമം സംഭവിച്ചു. വളരെ സന്തോഷം നമുക്ക്. മാത്രമല്ല, അദ്ദേഹം ഒരു കവിതയും ആലപിച്ചു. സീറ്റ് മോഹികൾക്ക് വേണ്ടിയിട്ടുള്ള കവിതയാണ്. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്കും പുതിയ ഒരെണ്ണം ഒരു സാധനം കൂടി എഴുതാം. അതും 24 തന്നെ സംപ്രേഷണം ചെയ്യാമെന്ന് കരുതുന്നു.